കൊല്ലം അഞ്ചൽ ഇടമുളക്കലിൽ ടിക്ടോക്ക് ചെയ്തതിന് യുവതിയെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ യുവതി മരിച്ചു. അഞ്ചൽ ഇടമുളക്കൽ തുമ്പിക്കുന്നിൽ ഷാൻ മനസ്സിൽ ആതിരയാണ് മരിച്ചത്. തീ കൊളുത്തിയ ഷാനവാസിനും പൊള്ളലേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ അഞ്ചൽ തുമ്പിക്കുന്നിൽ ആതിരയുടെ വീട്ടിൽ നിലവിളി ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് ദേഹത്ത് തീപടർന്ന് ആതിര വീട്ടിൽ ഓടുന്ന കാഴ്ചയാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മഴയുണ്ടായിരുന്നു, ആ സമയത്ത് ചെറിയ മഴയുണ്ടായിരുന്നു. അദ്ദേഹം പുറത്ത് പോയിട്ട് വന്ന ശേഷം മഴക്കുമല്ലെന്ന് തോന്നിയില്ല. പിന്നീട് നോക്കുന്ന കാണാം ഒരു ബഹളം കേട്ടു. ഞാൻ നോക്കുന്ന കാണാം ഈ കുട്ടി തീ കത്തി വരിക. ഞാൻ നമ്മൾ അന്നേരം തന്നെ അത് തീയൊക്കെ അണച്ച് ആ പെണ്ണവിടെ വീണ് കിടന്നു. പിന്നീട് പോലീസൊക്കെ വന്ന് കുട്ടിയെ കൊണ്ടുപോവുക ചെയ്തത്. ആതിരയ്ക്കൊപ്പം താമസിച്ചു വന്ന യുവാവിനെയും പൊള്ളലേറ്റ നിലയിൽ നാട്ടുകാർ കണ്ടെത്തി. നാട്ടുകാരുടെ സഹായത്തോടെ അഞ്ചൽ പോലീസ് ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയ്ക്കിടയിൽ സാരമായ പൊള്ളലേറ്റ ആതിര മരിച്ചു. ടിക്ടോക്കുമായി ബന്ധപ്പെട്ടുള്ള വഴക്കിനെ തുടർന്ന് യുവാവ് ആതിരയുടെ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്ന് ചികിത്സയ്ക്കിടെ യുവതി ഡോക്ടറെയും ബന്ധുക്കളെയും വെളിപ്പെടുത്തിയതായി അഞ്ചൽ പോലീസ് പറഞ്ഞു. പൊള്ളലേറ്റ് മരിച്ച ആതിരയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഷാനവാസിനെതിരെ പോലീസ് കേസെടുത്തു. 40% പൊള്ളലേറ്റ ഷാനവാസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരും കഴിഞ്ഞ 2 വർഷമായി ഒന്നിച്ചായിരുന്നു താമസം. ഇവർക്ക് 3 മാസം പ്രായമായ കുട്ടിയുമുണ്ട്. ആതിര വിവാഹിതയും 2 കുട്ടികളുടെ മാതാവുമാണ്. ആദ്യ വിവാഹത്തിൽ ഷാനവാസിനും 2 കുട്ടികളുണ്ട്. അതേസമയം ആതിരയും ഷാനവാസും നിയമപരമായി വിവാഹിതരല്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. അഞ്ചൽ CI സജിനാഥന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തുന്നത്. കൈരളി ന്യൂസ്, കൊല്ലം.